ഈ കേരളം ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ്റെ ഏറ്റവും പുതിയ ഇൻസ്റ്റാൾമെൻറ്റിനെ കുറിച്ചൊരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അതിൽ ഡേറ്റ് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പി എം കിസാൻ്റെ ഏറ്റവും പുതിയ പതിനേഴാമത്തെ ഗഡു എത്തുന്ന ഡേറ്റ് സംബന്ധമായ അറിയിപ്പ് എത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഈ ഷോർട്ട് വീഡിയോ പി എം കിസാൻ സംബന്ധമായ വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലാണ് പുതിയ എക്സ് അക്കൗണ്ടിലാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു അനുസരിച്ച് രാജ്യത്തെ ഒൻപത് പോയിൻറ്റ് മൂന്ന് കോടി ഗുണഭോക്താക്കൾക്കുള്ള ഇരുപതിനായിരം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂൺ പതിനെട്ടിന് വിതരണം ചെയ്യും ഡി ബി ടി സിസ്റ്റം വഴി വിതരണം ചെയ്യും എന്നാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനെട്ടിന് പതിനേഴാമത്തെ ഇൻസ്റ്റോൾമെൻറ്റ് അക്കൗണ്ടിലെത്തും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജൂൺ പതിനെട്ടിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി ഡി ബി ടി സിസ്റ്റം വഴി വിതരണം ചെയ്യും എന്നാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനമാണ് നിലവിലുള്ളത് ഇ കെ വൈ സി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയവർക്കാണ് തുകയെത്തുക പതിനാറാം ഗഡു കിട്ടിയവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് തുകയെത്തുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നോ യുവർ സ്റ്റാറ്റസിൽ പ്രെസ് ചെയ്ത് നമ്മളുടെ രജിസ്റ്റർ നമ്പർ പി എം കിസാൻ്റെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സ്റ്റാറ്റസ് അറിയാവുന്നതാണ് രജിസ്റ്റർ നമ്പർ അറിയുന്നതിന് വേണ്ടി ഇല്ലാത്തവർക്ക് നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രെസ് ചെയ്ത് ആധാർ നമ്പരോ പി എം കിസാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറോ കൊടുത്ത് ഒ ടി പി കൊടുത്ത് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ അറിയുവാൻ സാധിക്കും പിന്നീട് ആ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് നമുക്കതിൻ്റെ സ്റ്റാറ്റസ് ഒ ടി പി ഒക്കെ നൽകി സ്റ്റാറ്റസ് അറിയുവാനും സാധിക്കുന്നതാണ് അക്കൗണ്ടിൽ തുക എത്തിയാൽ എസ് എം എസ് വരുന്നതാണ് എല്ലാവർക്കും ചിലപ്പോൾ എസ് എം എസ് വന്നെന്നിരിക്കത്തില്ല അങ്ങനെയുള്ളവർ രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നതും നല്ലതാണ് അതുകൂടാതെ നെറ്റ് ബാങ്കിങ് മൊബൈൽ ആപ്പുകൾ എ ടി എം തുടങ്ങിയ വഴിയും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഇ കെ വൈ സിയും ആധാർ ബാങ്ക് ലിങ്കിങ് നടപടിക്രമങ്ങളുമൊക്കെ പിന്നീടാണ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുടിശ്ശികയൊക്കെ തീർത്ത് ഒരുമിച്ച് തുക എത്തുന്നതുമായിരിക്കും പതിനേഴാം ഗഡ് സംബന്ധമായ ബെനിഫിഷ്യറി ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇവയൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവരുടെ തുകയാണ് കൃത്യമായിട്ട് എത്തുക പിന്നീട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതായത് ബെനിഫിഷ്യറി ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് ഇ കെ വൈ ബാങ്ക് ആധാർ ലിങ്ക് നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ തുക എത്തണമെന്നില്ല ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ